പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ആ ജീവിതം മതിയാക്കി നമ്മളോട് വിട പറയാൻ, നമ്മൾ വിട പറയാൻ പോകുന്ന നേരം നമ്മളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ആത്മാവ് നിങ്ങളുടെ ദേഹത്തോട് വിട പറയുന്നത് വളരെ എളുപ്പമാവും. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹ തങ്ങളുടെ അരികത്തുകൂടെ പോകുമ്പോ ഖിന്നനായി ദുഃഖിതനായി ഇരിക്കുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ സ്വഹാബി എന്നറിയുമോ? അവരെയാണ് ഹബീബായ നബി തങ്ങൾ ത്വൽഹത്തും ഫിൽ ജന്ന, എന്റെ ത്വൽഹ സ്വർഗത്തിലാണെന്ന് പത്തു പേരെ പേരെടുത്ത് നബി തങ്ങൾ പറഞ്ഞ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ ഉണ്ട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ عاشر الكرم അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ട മഹാൻ ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു കരയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ത്വൽഹ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് മുഴുവനായി കേൾക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. തങ്ങൾ പറയാൻ ഒരു വാക്ക് എനിക്കറിയാം, ഒരു വചനം എനിക്കറിയാം, മരണസമയത്ത് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ച തമ്പുരാനെ കാണിക്കാൻ പോകുന്ന കർമ്മങ്ങളുടെ നമ്മുടെ രേഖയിൽ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു വചനം മരണസമയത്ത് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് നാളെ വെളിച്ചമാണ്, നൂറാണ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ജസദഹു വറൂഹഹു ലയജിദാനി ലഹാ റൂഹൻ ഇൻദൽ മൗതി റഹ്മതൻ വഫറജൻ വതൻഫീസ. മരിക്കുന്ന സമയത്ത് ശരീരത്തിനും റൂഹിനും ഒരുപോലെ ഒരുപോലെ ആത്മാവും ശരീരവും ലയജിദാനി ലഹാ റൂഹൻ ഇൻദൽ മൗതി, മരണനേരത്തത് അവർക്ക് ആശ്വാസമാണ്, സുഗന്ധമാണ്, റഹ്മതൻ കരുണയാണ്, വഫറജൻ വതൻഫീസ പ്രയാസങ്ങളില്ലാതെ പോകുന്ന ആശ്വാസമാണ്. മരണനേരത്ത് ഈ വാക്ക് പറഞ്ഞാൽ അവർക്ക് മരണം എളുപ്പമാവും, അവരുടെ കർമ്മങ്ങളുടെ രേഖയിൽ അതൊരു വെളിച്ചമായി മാറും. മരിക്കുമ്പോൾ പറയേണ്ട ഒരു വചനമുണ്ട്, ആ വാക്ക് എന്താണ് നബിയേ എന്ന് ഹബീബിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ വന്ന് നബി തങ്ങളുടെ ശ്രദ്ധ മറ്റൊരു വഴിയിലേക്ക് പോവുകയും പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായതങ്ങൾ വഫാത്താകുന്നവരെ ഹബീബിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു. നോക്കണം, അവരുടെ സങ്കടം സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പ് കൊടുത്ത സ്വഹാബിയാണിത്. ഉറപ്പാണ് സ്വർഗത്തിലാണെന്ന്, എന്നിട്ടും സങ്കടം. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അനഅലമുഹാ ത്വൽഹ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വേദനിക്കരുത്, എനിക്കതറിയാം. ഹിയല്ലതീ അറാദ അമ്മഹു അലൈഹാ, പ്രിയപ്പെട്ട മൂത്താപ്പയോട് നബി തങ്ങൾ പറയാൻ പറഞ്ഞ വാക്കാണത്. എന്റെ മൂത്താപ്പ എന്ന് വിളിച്ച് അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ ഖുറൈശി പ്രമാണിമാര് മുഴുവനും അബൂ ത്വാലിബിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കരുത്, കലിമ ചൊല്ലരുത്, ഷഹാദത്ത് ചൊല്ലരുത്, ഏകദൈവ വിശ്വാസം പുൽകരുത് എന്ന് ചുറ്റും വട്ടം കൂടി നിന്ന് ആ മനുഷ്യനെ കലിമ ചൊല്ലാൻ സമ്മതിക്കാതെ വിഷമിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് 40 കൊല്ലത്തിലേറെ കാലം സുരക്ഷിതത്വം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട വന്യവയോധികനായ മരണം പുൽകാൻ പോകുന്ന അബൂ ത്വാലിബിനോട് നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, യാ അമ്മി
قل لا إله إلا الله أحاج لك بها عند ربي എന്റെ മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമോ ഒരു വചനം കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി അതങ്ങ് പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് അങ്ങേക്ക് വേണ്ടി സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ എന്റെ റബ്ബിനോട് വാദിച്ച് തർക്കിച്ച് ജയിക്കുമുപ്പാ നിങ്ങളൊന്ന് ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തുൽഹ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് പറഞ്ഞത് ശരിയാണ് ഉമറേ ശരിയാണ് അത് തന്നെയാവണം അത് തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം തീർത്തു കൊടുക്കുകയാണ് ആ ഒരു വചനം മരണപ്പെടുമ്പോൾ ചൊല്ലുമ്പോൾ ഇല്ലാ കാനത്തു നൂറൽ ലിസ്വഹീഫതിഹി നമ്മുടെ ഏടുകൾക്ക് അത് വെളിച്ചമാണ് വ ഇന്ന ജസദുഹു വറൂഹുഹു ലയജിദാനി ലഹാ റൗഹൻ ഇൻദൽ മൗതി റഹ്മതൻ വഫറജൻ വതൻഫീസ ആത്മാവിന്റെ ആശ്വാസമാണ് ആത്മാവിന്റെ റാഹത്താണ് ശരീരത്തിന് ആശ്വാസമാണ് എല്ലാം റാഹത്തായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ആ ഒരു വചനം എന്താണെന്ന് ആലോചിച്ചിരുന്ന തുൽഹതങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് തുൽഹ അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന വഖാതിമതന ഫിൽ ഉമൂരി കുല്ലിഹ വഅജർന മിൻ ഖിസിയ ദുനിയ വഅദാബിൽ ആഖിറ പടച്ചവനെ ആ വചനം ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനെ ഞങ്ങളുടെ അവസാന വചനം നീ നന്നാക്കി തരണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ നബി മുഹമ്മദിൻ വആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا